We have the actors who played the characters with us right now. Abhija, who played Lady Macbeth, and Raghutaman sir, who played the character Macbeth. It was beautiful, sir. Thank you. I was getting goosebumps. Abhija, എനിക്ക് കംപ്ലീറ്റ്ലി ഗൂസ് പിംപിൾസ് കിട്ടുമായിരുന്നു. സോ മെനി മോമെൻറ്റ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ സീൻ. ആൻഡ് ഇതൊരു സീൻ മാത്രമാണ് അല്ലേ? ഫസ്റ്റ് ഐ ലൈക്ക് ടു ഗോ ടു അഭിജ, പക്ഷേ സാറിനോടൊരു കാര്യം ചോദിക്കണം. നമ്മളൊരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു തിയേറ്ററിക്കൽ ഇങ്ങനെ ഇതൊരു പീസാകുമ്പോൾ അതിലൊരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, എങ്ങനെയാണ് തയ്യാറെടുക്കുക? ആദ്യം സംവിധായകൻ്റെ നിർദ്ദേശം എന്താണ്, സംവിധായകൻ ഈ ക്യാരക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കും. ഈ പ്ലേ മൊത്തം കൺസീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം, ഇൻ്റർപ്രിറ്റേഷൻ എന്താണ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എൻ്റെ മാത്രം വ്യാഖ്യാനം പറ്റില്ല, കാര്യം ഈ പ്ലേയുടെ മൊത്തം ഡിസൈനും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്തെ ഒരു പീസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധം. ഒരു ടീം വർക്കാണ് മൊത്തം, ഒരു വർക്ക് ഓഫ് ആർട്ടിലെ ഒരു ഘടകം മാത്രമാണ് ഞാൻ. പക്ഷേ ആ റോള് എനിക്ക് കൃത്യമായിട്ട് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ സംവിധാനമാണ് ടോട്ടാലിറ്റിയെ കാണുന്നത്. അത് ഞാൻ എടുത്തതിന് ശേഷം പിന്നെ സംവിധായകൻ അറിയേണ്ട കാര്യമില്ല, സംവിധായകൻ്റെ ആവശ്യം ആ റിസൾട്ട് കാണുക എന്നുള്ള. അപ്പോൾ അത് പോരാന്ന് പറയുമ്പോൾ ഞാൻ ഇൻറ്റേണലായിട്ട് ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, വായിച്ചത് ഇതെല്ലാം കൂടെ പോയിട്ട് ഞാൻ ഒരു 60 നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ 60 നാടകത്തിലെ സ്വഭാവങ്ങൾ മാറ്റിയിട്ട് ഈ 61-ാമത്തെ നാടകത്തിന് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനം ചെയ്യേണ്ടി വരും. പക്ഷേ നേരത്തെ ജ്യോതിഷ് പറഞ്ഞ പോലെ മാക്ബെത്ത് എന്നുള്ള പ്ലേ പല തലത്തിലും പലയിടത്തും പ്ലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് പല വലിയ വലിയ നടന്മാർ ഇത് അഭിനയിച്ചിട്ടുണ്ട്. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് ദ കൺട്രി ഹാസ് സീൻ. അപ്പോൾ സാർ ഇത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ റെഫറൻസ് പോയിൻറ്റ്സ് എടുക്കാറുണ്ടോ? ഓർ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അപ്രോച്ച് ആയിരിക്കണം എന്നുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത് ബോധപൂർവം അത് അന്വേഷിച്ച് പോകാറില്ല. അതിനേക്കാളും എനിക്ക് ആവശ്യം മറ്റു നടന്മാരെ അല്ലെങ്കിൽ അവർ ചെയ്ത അപ്രോച്ച്, അത് അങ്ങനെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു ഇമിറ്റേഷനാകും, ഒരു ഇമിറ്റേഷന്. നമ്മൾ വളരെ മെക്കാനിക്കലായിട്ടൊരു അന്വേഷണമായിരിക്കും. അതിനേക്കാളും ഈ ഒറിജിനൽ പ്ലേ വായിച്ചിട്ടുണ്ട്, അതെ, ഒറിജിനൽ പ്ലേ വായിക്കുക, ആ പ്ലേയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ എടുക്കുക. അതും എൻ്റെ ജീവിത അനുഭവങ്ങളും കേരളത്തിലെ അതും, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കണ്ട മനുഷ്യരിൽ നിന്നൊക്കെ ആ ഒരു ഇമോഷണൽ ലെവലിൽ ഇമോട്ട് ചെയ്യാനുള്ള കാര്യം, ക്യാരക്ടറിൻ്റെ വിചാരങ്ങളിലാണ് പ്രാധാന്യം. അപ്പോൾ അതാണ് എൻ്റെ പ്രധാന അന്വേഷണം, മറ്റുള്ളവർ എങ്ങനെ ചെയ്തു എന്നല്ല. അങ്ങനെ വരുമ്പോഴാണ് എന്നിൽ നിന്നും വ്യത്യസ്തമായൊരു സാധനം വരിക. ഈ ബാഹ്യമായതിനെ അനുകരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നടത്ത, സംഭാഷണം തുടങ്ങി പലതും നമുക്ക് അനുകരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ അവസ്ഥ എങ്ങനെയാണ് അനുകരിക്കുക? അപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഓരോ നാടകത്തിൻ്റെ ഓരോ നിമിഷത്തിലും കഥാപാത്രം നമ്മൾ ജീവിതത്തിൽ അങ്ങനെയാണ്, ഏതോ ഒരു അവസ്ഥയിൽപ്പെട്ടിട്ടാണ് സംഭാഷണങ്ങൾ മാറുന്നത്. അതിന് ബാഹ്യമായിട്ടുള്ള പല ഘടകങ്ങൾ കാണും. അപ്പോൾ ഇത് അന്വേഷിച്ച് പോയിട്ട് അത് എനിക്ക് ഓരോ നിമിഷത്തിലും എനിക്ക് അത് ഫീൽ ചെയ്യണം, എനിക്ക് ആ അവസ്ഥയിൽ പെടണം. അത് അനുകരണം അല്ല യഥാർത്ഥത്തിൽ, അവസ്ഥയെ അനുകരിക്കുന്നു ആണ് അഭിനയം എന്ന് പറഞ്ഞാൽ. അവിടെ ആ ഒരു ജീവിതത്തിലെ അനുഭവം പോലെ, അപ്പോൾ നമുക്കൊരു ബോധം കാണും, രഘുത്തമനാണ് അഭിനയിക്കുന്നതെന്ന് കാണും. പക്ഷേ അവിടെ ആ ഒരു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും ബോധവും അബോധത്തിൻ്റെ ഇടയിൽ അത് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതിന് ബാഹ്യമായിട്ട് ചില ഇമോഷൻ വരാനായിട്ട് ചില മനസ്സിൽ ചില ദൃശ്യങ്ങൾ കാണുക, എലിമെന്റ്സ് ഇങ്ങനെ ഈ അതിനെ അന്വേഷിച്ചിട്ടാണ് ഇത് ബോധപൂർവം കൊണ്ടുവരുന്നതാണ്. ഞാൻ അഭിജയോട് ചോദിക്കട്ടെ, അഭിജ നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണോ ഇത്? ആദ്യത്തെ തിയേറ്ററിക്കൽ പ്രൊഡക്ഷനിലാണോ പാർട്ടിസിപ്പേറ്റ്? ആദ്യത്തെ തിയേറ്റർ പ്രൊഡക്ഷനാണ്. ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് അല്ല, ഐ എം എ ഡാൻസർ ടു. അങ്ങനെ സ്റ്റേജിൽ പെർഫോമറായിട്ട് ഞാൻ പലതവണ കയറിയിട്ടുണ്ട്, പക്ഷേ മാക്ബെത്ത് ആണ് ആദ്യമായിട്ട് തിയേറ്റർ പ്രൊഡക്ഷൻ എന്ന നിലയിൽ. തിയേറ്റർ പ്രൊഡക്ഷൻ, സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ആദ്യം എനിക്ക് ഏറ്റവും സംശയം ഉണ്ടായിരുന്ന കാര്യം, ഞാൻ എങ്ങനെ ശബ്ദത്തെ ഉപയോഗിച്ച്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ബാംഗ്ലൂരിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു, ആ ജോലി വിട്ടിട്ട് അഭിജ കേരളത്തിൽ വന്ന്
ഇപ്പോൾ അഭിനയോടൊപ്പം വർക്ക് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഗെറ്റിംഗ് ബാക്ക് ടു ഇറ്റ്, സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അഭിഷേക് ഇവിടെ എത്തിയിരിക്കുന്നത്, കേരളത്തിൽ എത്തിയിരിക്കുന്നത്. നഖ്ബത്ത് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നൊരു തടസ്സം എന്നെപ്പറ്റി തന്നെ വിചാരിച്ചിരുന്നു. ഞാൻ അതുവരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിലും എൻ്റെ വോയിസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല സ്റ്റേജിൽ. ഡാൻസറാണല്ലോ, അപ്പോൾ എൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും മാത്രമേ ഞാൻ, അല്ലാതെ എൻ്റെ അങ്ങനെ വോയിസ് എന്നൊരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിനായിരുന്നു ട്രെയിനിങ്ങൊക്കെ വേണ്ടി വന്നത്. നന്നായിട്ട് ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് വോയിസിൽ തന്നെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു. ഒരു ഡോക്ടറെ കാണേണ്ടി വന്നു ഓഡിയോളജിസ്റ്റിനെ, കാരണം ഭയങ്കര പതിഞ്ഞിട്ടുള്ള ശബ്ദമായിരുന്നു എന്ന് കേട്ട ആൾക്കാരും ജ്യോതിഷ ഡയറക്ടറും എല്ലാം പറഞ്ഞത്. പിന്നെയാണത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പതുക്കെ ഇനി ചിലപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കും വന്നു തുടങ്ങിയത്. ശബ്ദം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു ഇതിനകത്ത്. കാരണം ലേഡി മാക്ബത്തിന് നിന്ന് ഡയറക്ടർ പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു, അതുപോലെ ഭാവങ്ങളും മിന്നിമായെന്ന് കണ്ടു. ശബ്ദം മാത്രമല്ല വളരെ അനായാസം ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഹാർഡ് വർക്ക് ആക്ച്വലി. ഒരു നാലാഴ്ച ദിവസവും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുക വോയിസിലും എക്സ്പ്രഷൻസിലും, പിന്നെ ഇതെല്ലാം ഓർത്തു വെക്കുക, ബോഡി മെമ്മറി ആവുന്നിടം വരെ അത് ആ ഫ്ലോയിൽ തന്നെ പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആദ്യം സ്റ്റേജിൽ കയറിയിട്ട് കിട്ടില്ലല്ലോ. പക്ഷേ ഞാനൊരു ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ രഘു സാറൊക്കെ ഒത്തിരി ഒത്തിരി പെർഫോം ചെയ്തിരിക്കുന്നു, ഇപ്പോൾ പുതിയതായിട്ട് ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, വാട്ട് വാസ് ദ തോട്ട് ഇൻ യുവർ ഹെഡ്? ഇഫ് നോട്ട് ഇൻ യുവർ ഹെഡ് ദെൻ ഇൻ യുവർ ഹാർട്ട്, വാട്ട് വാസ് ദ ഫീലിംഗ്? ഐ തോട്ട് ഇറ്റ് വാസ് ഓക്കെ, വാട്ട് ഐ ഡിഡ് വാസ് ഓക്കെ, ദാറ്റ് വാസ് വാട്ട് ഐ ഫെൽറ്റ്. സത്യത്തിൽ ആദ്യത്തെ രണ്ട് പ്രൊഡക്ഷൻ, ആദ്യത്തേത് കൽക്കത്തയിലായിരുന്നു, രണ്ടാമത്തെ ചെന്നൈയിലായിരുന്നു. ഈ രണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സമ്മർ ഫെസ്റ്റിന്, അഭിനയയുടെ സമ്മർ ഫെസ്റ്റിൽ കോഴിക്കോട് തുടങ്ങി എട്ട് സ്റ്റേജിൽ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്തത്. അപ്പോൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ഞാൻ ആ പ്ലേയിലായി എന്ന്, ഞാൻ അനായാസം ഞാൻ ഒന്നും പറയുന്നില്ല, കുറച്ച് ഓക്കെ ഇറ്റ്സ് ഗോയിങ് സ്മൂത്ത് എന്ന് തോന്നി തുടങ്ങിയത് എനിക്ക് അപ്പോഴാണ്. പിന്നെ ആദ്യത്തെ രണ്ട് പ്രൊഡക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല, കുറേ മെക്കാനിക്കലായിട്ട് തന്നെ തോന്നി. കാരണം കാര്യങ്ങളൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നിടം വരെയുള്ള ഒരു പ്രശ്നങ്ങൾ എനിക്ക് ആദ്യത്തെ രണ്ട് പ്ലേയിൽ എനിക്ക്, ഐ വാസ് നോട്ട് ഹാപ്പി. പക്ഷേ നൗ ഐ ഗെസ് യു ഹാവ് ബ്ലെൻഡഡ് ഇൻ എവ്രിടി വേർ. കാൻ സേ ദാറ്റ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഓരോ പെർഫോമൻസും ഓരോ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കില്ല, പക്ഷെ കാണുന്ന ഓരോ ഡയറക്ടറൊക്കെ ഹാപ്പി ആയിരുന്നിരിക്കും. ചിലപ്പോൾ വന്നിട്ട് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ എനിക്ക് അത്ര ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വേറെ തിരിച്ചും വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ കൊള്ളാം എന്ന് വിചാരിച്ചിരുന്ന ദിവസം അവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അതൊരു അങ്ങനെ അത് വളരെ ഒരു റിലേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ പറയാം, ഈ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ആദ്യത്തെ സീനിൽ നാല് മിറേഴ്സ് വന്ന് കവർ ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ, അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണല്ലോ ലേഡി മാക്ബത്ത് വെളിയിട്ടത്. അപ്പോൾ ഈ മിറേഴ്സ് വെച്ചിട്ടുള്ള ഡാൻസ് തന്നെ ഞാൻ കാണുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ ആ സീൻ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് തന്നെ വേറൊരാൾ അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണമെന്നില്ല അല്ലേ? അങ്ങനെയാണ്, ദാറ്റ് ഈസ് ദ ഹോൾ ഐഡിയ. സ്റ്റേജിൽ കാണുന്ന എല്ലാം സയൻസാണ്, സൂചനയാണ്. അപ്പോൾ അത് ഓഡിയൻസിന് ഓരോരുത്തർക്കും ഓരോ ടെക്സ്റ്റ് ആണ്, ഓരോ ഓഡിയൻസിനും ഒരു ഓരോ പാഠങ്ങളാണ് അവരുടെ, അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും പ്ലേയിലല്ല, പ്രേക്ഷകരിലാണ് Absolutely, play നടക്കുന്നത് is actually it's developing in your mind. It's not actually just on the stage or on the characters that who are enacting the play, but it's actually in your mind that it plays out. It's a very beautiful thought. ശരിക്കും സർ, ഞാൻ അനുഭവിച്ച കാര്യമാണ്. അത് അങ്ങനെ വരാൻ കാരണം ഇപ്പം ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ആ വിജയുടെ ഇനി ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ നമ്മൾ തമ്മിലൊരു ഇൻ്ററാക്ഷൻ. സ്റ്റേജിൽ ഈ ഗെയിം നടക്കും പോലെ, ബോള് പോകും പോലെ ഞങ്ങളിത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് കാണുന്നത് ഞങ്ങൾ ഞങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആകുള്ളൂ. ഈ മൊത്തം വിഷ്വൽ ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഓഡിയൻസിന് ഇതെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ വായിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ഇറ്റ് ഹസ് ബീൻ എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. വി വിൽ കം ബാക്ക് വിത്ത് അനദർ എക്സേർട്ട് ഫ്രം ദിസ് പ്ലേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബ്രേക്ക്, ആൻഡ് ദെൻ വി റാപ്പ് അപ്പ് ദ ഷോ ഫോർ ദ നൈറ്റ്. ബട്ട് ദെൻ റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ.
to the next excerpt, but that will be after the break. Stay tuned.